സിസ്റ്റർ ഇവിടെ വന്നു അശോക് അവിടെയാണ്. ചേട്ടാ എന്തു വേണം? എനിക്ക് സോളമനെ ഒന്ന് കാണണം. മരിച്ചോ ഇല്ലയോ എന്നറിയാനാണെങ്കിൽ അകത്തേക്ക് കയറണമെന്നില്ല, സോളമൻ മരിച്ചിട്ടില്ല. ഞങ്ങൾ പാവങ്ങളാ, പണത്തിനേ കുറവുള്ളൂ, മനസാക്ഷിക്കും സ്നേഹത്തിനും ഒരു കുറവുമില്ല. സോളമന്റെ രക്ഷകയായി നിങ്ങൾ ഇനി വരണമെന്നില്ല, സഹായിക്കാൻ ഞങ്ങളൊക്കെ ഉണ്ട്. കഴിയാതെ വരുമ്പോൾ ഉള്ളുരുക്കി പടച്ചവനെ വിളിക്കും. സർ, മിസ്സിസ് അംബിക നായർ വന്നിട്ടുണ്ട്. കാണണ്ട, ആ മുഖം എനിക്ക് കാണണ്ട, എനിക്ക് കാണാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞേക്കൂ സിസ്റ്റർ. അദ്ദേഹത്തിന് മാഡത്തിനെ കാണാൻ താല്പര്യമില്ലാത്രേ. കാണണം, എനിക്ക് കണ്ടേ പറ്റൂ. എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞില്ലേ? കാണണം, സംസാരിക്കണം, എന്നിട്ടേ ഞാൻ പോവും. എന്ത് സംസാരിക്കാൻ? മരിക്കുന്നവരെ ഞാൻ നിങ്ങളുടെ മകൻ അശോകനല്ല സോളമനാണെന്ന് പുറത്ത് പറയരുത്, അത്രയല്ലേ നിങ്ങൾക്ക് പറയാനുള്ളൂ. പറയില്ല. കൈനീട്ടി വാങ്ങിയ പണം കുറെ ചെലവായി, അതിന് ബാധ്യതയുണ്ട്. ധൈര്യമായിരിക്കും, ഞാൻ സോളമനാണെന്ന് പറയില്ല. മറുപടി പറയാൻ വാക്കുകളില്ല, പക്ഷെ ഞാൻ പറയുന്നത് കൂടി ഒന്ന് കേൾക്കണം. സ്നേഹം കൊണ്ട് മാത്രമേ ഈ സോളമനെ നിയന്ത്രിക്കാനാവൂ. ആ സ്നേഹത്തിന്റെ പേരിൽ വേദനിക്കുന്ന ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് നീ കേൾക്കണം. അമ്മ, സ്നേഹിക്കാനും ലാളിക്കാനും ഒരമ്മ. എന്റെ അമ്മയെ ഞാൻ കണ്ടിട്ടില്ല മാഡം. കുട്ടിക്കാലത്ത് അമ്മയെന്ന് വിളിക്കാൻ മനസ്സ് കൊതിച്ചപ്പോ പള്ളിയിൽ മാതാവിന്റെ മുന്നിൽ ചെന്ന് കൊതി തീരും വരെ അമ്മയെന്ന് വിളിച്ച് സമാധാനിച്ചവനാണ് ഞാൻ. ഒരിക്കലും കാണാത്ത എന്റെ അമ്മയുടെ സ്നേഹവും വാത്സല്യവും അന്ന് മാതാവിന്റെ കണ്ണുകളിൽ കണ്ടിരുന്നു. ആ സ്നേഹം, ആ വാത്സല്യം എല്ലാം നിങ്ങളിലും കണ്ടു. ഇവിടെ വന്നത് മുതൽ എന്റെ മനസ്സിലെ നിങ്ങളെന്റെ അമ്മയായിരുന്നു മാഡം. ഈ കണ്ണീര് ഭൂമിയിൽ വിടരുത്. ചവിട്ടി നിൽക്കുന്ന മണ്ണിന് പോലും നിങ്ങളുടെ കണ്ണീര് വിഷമാണ്. എനിക്ക് നിങ്ങളെ കാണണ്ട, പൊയ്ക്കോളൂ. പെറ്റ മകനെ കാണാനുള്ള ഭാഗ്യം പോലും ഇല്ലാത്ത ഒരമ്മയാണ് ഞാൻ. ഫോട്ടോയിലൂടെ മാത്രമാണ് ഞാൻ എൻ്റെ മകന്റെ വളർച്ച കണ്ടത്. ഫോണിലൂടെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെട്ടു പോയ ഒരമ്മയാണ് ഞാൻ. എല്ലാറ്റിനും ഉത്തരവാദി നിങ്ങളുടെ ഭർത്താവാണ് നായർ സാബ്, കൊന്നും തിന്നും ശീലിച്ച പാപിയായ നായർ സാബ്. ഇനി എന്നെ വേദനിപ്പിക്കരുത്. സത്യമറിയാതെ എന്റെ വീട്ടിലേക്ക് നീ മകനായി കയറി വന്ന ആ നിമിഷം മുതൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. ചേട്ടൻ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ മകനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരമ്മയുടെ സ്വാർത്ഥത ഇതിനൊക്കെ കൂട്ടു നിൽക്കാൻ എന്നെ പ്രേരിപ്പിച്ചു. മോനെ എന്ന് ഞാൻ തന്നെ വിളിച്ചതെല്ലാം ഒരമ്മയുടെ വാത്സല്യത്തോട് തന്നെയായിരുന്നു. വിശ്വസിക്കൂ.